അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പേ കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ചാലും മതി, എന്തെങ്കിലും അതൊക്കെ ഞാൻ സോൾവ് ചെയ്ത് പറയുന്നതാണ്. അതുപോലെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഗപ്പിക്കുളമുണ്ട്, നമ്മുടെ ഒരുപാട് അക്വേറിയംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ടയർ അക്വേറിയം, ബോട്ടിൽ അക്വേറിയം, അങ്ങനെ ഒരുപാട് അക്വേറിയംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗപ്പിക്കുളം ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്, അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരവർ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പോൾ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കയറി ഫോളോ അപ്പ് ചെയ്യുക, രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയ ഒരു കുഴി എടുത്തിട്ടിട്ടുണ്ട്, 2 മാസത്തിന് മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന കുഴിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഗപ്പിക്കുളം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൈഡ് മൊത്തവും കുറച്ച് അവറൊക്കെ വീണ് കടത്തിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് തൂത്തെടുക്കണം ആദ്യം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ കുഴീൻ്റെ സൈഡിലുള്ള എല്ലാ സ്ഥലവും ഒന്ന് തൂക്കണം. തൂത്തി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഗപ്പിക്കുളം ഉണ്ടാക്കാം. ചാക്ക് സൈഡിലിട്ട് കൊടുക്കണേ എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ വെൽക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് വല്ല പൊത്ത് ഉണ്ടെങ്കിൽ, നമ്മുടെ ടാർപ്പാളോ അല്ലെങ്കിൽ വേറെ ഷീറ്റ് അവൻ ഒഴിക്കുമ്പോൾ അല്ലെ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പൊത്തം വല്ലതും ഉണ്ടെങ്കിൽ അത് അടിയിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചാക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കോർണറിലായിട്ടാണ് ചാക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. നമുക്ക് അടുത്ത ചാക്കും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിയിൽ നമ്മുടെ ചാക്കൊക്കെ വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ടാർപ്പാളോ അല്ലെങ്കിൽ സാധാരണ ഇതേപോലത്തെ ഷീറ്റുകളോ വാങ്ങിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഷീറ്റാണ്, എത്രയെന്ന് അറിയില്ല, ഷീറ്റാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിയിലോട്ടൊക്കെ ഒന്ന് മടക്കി വെക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ടാർപ്പാളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ടാർപ്പാളല്ല നമ്മുടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിലോട്ടൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് 2 ദിവസം മുമ്പ് പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് സൈഡിലോട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സൈഡിലോട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. മടക്കണ എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ അഥവാ ഇപ്പം നമ്മുടെ മഴവെള്ളമൊക്കെ വീണാലും ഈ സൈഡിൽ കൂടെ ഒഴിച്ച് പോവേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ കുളത്തിൻ്റെ അകത്തോട്ട് പോവില്ല. അതിനാണ് നമ്മൾ മടക്കി വയ്ക്കുന്നത്.
ഗയ്സ് നമ്മുടെ കോളം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂട മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ഗപ്പി മീനാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോളം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനും കൂട ഇറക്കാനേ ഉള്ളൂ അതിനു മുമ്പേ നമുക്ക് 2.5 മിനിറ്റോളം നമ്മൾ നോക്കിയിരിക്കണം കാരണം അടിയിൽ വല്ല പൊട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ലീക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ മീനൊക്കെ ചത്തു പോകാൻ സാധ്യതയാണ് അതുകൊണ്ട് നമുക്ക് 2.5 മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം A few moments later. ഫ്രണ്ട്സ് നമ്മുടെ ഗപ്പിക്കുളം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ചെടിയും വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് അക്കിയറിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പിക്കുളത്തിൻ്റെ അകത്ത് ഗപ്പിയെ ഇടാൻ പോവുകയാണ് അബിത്തുവാണ് ഗപ്പി ഇടുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ഗപ്പിക്കുളത്തിൽ ഗപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗപ്പിക്കുളം സെറ്റ് ആയിട്ടുണ്ട് അകത്ത് അക്കിയോറി ചെടിയും അതുപോലെ അക്കിയോറി കല്ലൊക്കെ ഇട്ട് നമ്മുടെ ഗപ്പിയും പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാക്കയോ പൂച്ചയോ എന്തെങ്കിലും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നെറ്റ് ആവശ്യമാണ് അപ്പോൾ നെറ്റ് ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് രണ്ട് ചെടിച്ചട്ടി അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഗപ്പിക്കുളം സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നെറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അക്കിയൊരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡ് മൊത്തം ഗാർഡൻ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് ചെറിയൊരു ചിരട്ടയ്ക്കകത്ത് നമ്മുടെ ചെടിയൊക്കെ വെച്ച് അത് ചിലപ്പോൾ പാർട്ട് ടു വീഡിയോ വരുന്നതാണ് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒരു ഗാർഡൻ സെറ്റാക്കാൻ വേണ്ടി അപ്പോൾ ചിലപ്പോൾ പാർട്ട് ടു വരുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ഗപ്പിക്കുളത്തെക്കുറിച്ച് കമൻ്റ് ഇടുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചാൽ ഞാൻ എടുക്കുന്നതാണ് അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കയറി ഫോളോ ചെയ്യുക രണ്ടിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള അക്യൂറത്തിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ 203 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനെക്കാട്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ നന്ദു വേസ് സൈനിങ് ഔട്ട്